കുസാറ്റ് ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിനിടെ ഉണ്ടായ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതുദർശനത്തിന് വെച്ചു. കുസാറ്റിലെ വിദ്യാർത്ഥികളായ കൂത്താട്ടുകുളം സ്വദേശി അതുൽ തമ്പി, നോർത്ത് പറവൂർ സ്വദേശിനി ആൻഡ്രിഫ്റ്റ, കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി സാറ തോമസ് എന്നിവരുടെ മൃതദേഹം ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ചു. പാലക്കാട് മുണ്ടൂർ സ്വദേശി ആൽവിൻ ജോസഫ് കുസാറ്റിലെ വിദ്യാർത്ഥിയല്ല. ആൽവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി. കുസാറ്റിൽ പൊതുദർശനത്തിന് വെച്ച വിദ്യാർത്ഥികളെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനപ്രതിനിധികളും സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഒഴുകിയെത്തി. കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ, മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു, എം പിമാരായ ജെ ബി മേത്തർ, ഹൈബി ഇടൻ, ജോൺ ബ്രിട്ടാസ്, എ എ റഹീം, മുൻ മന്ത്രിമാരായ തോമസ് ഐസക്, എ കെ ബാലൻ, ഇ പി ജയരാജൻ, എം എ ബേബി, പി കെ ശ്രീമതി ടീച്ചർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി, എം വി ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ ക്യാമ്പസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മരിച്ചവരുടെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു, കുടുംബാംഗങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ അസാധാരണമായ ഒരു ദുരന്തമാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ഉണ്ടായത്. കുസാറ്റിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റിൻ്റെ ഭാഗമായി നടത്തിയ പരിപാടിയാണ് വലിയൊരു ദുരന്തമായി മാറിയത്. 3 ദിവസത്തെ ടെക് ഫെസ്റ്റാണ് കുസാറ്റിൽ നടന്നത്. നവംബർ 24, 25, 26 തീയതികളിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ ടെക്നിക്കൽ ഫെസ്റ്റിൽ എക്സിബിഷൻ, ടെക്നിക്കൽ ടോക്സ്, എക്സ്പേർട്ട് ലെക്ചേഴ്സ് എന്നിവയാണ് നടന്നത്. സമീപ കോളേജുകളിലെ വിദ്യാർത്ഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ബോളിവുഡ് ഗായിക നികിത ഗാന്ധി നേതൃത്വം നൽകുന്ന മ്യൂസിക് പ്രോഗ്രാം നടത്തുന്ന സമയത്താണ് അപകടമുണ്ടായത്. ഓഡിറ്റോറിയത്തിൽ 700 മുതൽ 800 വരെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. മഴ ആരംഭിച്ചതോടെ പുറത്തുനിന്ന് 2000 വിദ്യാർത്ഥികൾ കൂടി ഇരച്ചെത്തിയതോടെ തിക്കിലും തിരക്കിലും പെട്ട വിദ്യാർത്ഥികൾ വീഴുകയായിരുന്നു. പിന്നിരയിൽ നിന്നവരും വോളണ്ടിയർമാർക്കുമാണ് ഗുരുതര പരിക്കുകൾ സംഭവിച്ചത്. 13 പടികൾ താഴ്ചയിലേക്കാണ് വിദ്യാർത്ഥികൾ വീണത്. രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. അതേസമയം കളമശ്ശേരിയിലെ ക്യുസാറ്റ് ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിനിടെയുണ്ടായ ദുരന്തത്തിന് കാരണം പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പരിപാടി കാണാൻ തള്ളിക്കയറിയതാണെന്ന് വി സി നിയോഗിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട്. ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റെപ്പുകൾ വീതി കുറഞ്ഞതാണെന്നും ആളുകൾ ഇരച്ചെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന കുട്ടികൾ താഴേക്ക് വീഴുകയുമായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഗീതാഞ്ജലി, ഷേബ എന്നിവർക്ക് കരളിനും തലച്ചോറിനും ശ്വാസകോശത്തിലുമാണ് പരിക്കേറ്റത്. അതേസമയം പത്തടിപ്പാലം കിൻഡർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട 18 പേരിൽ 16 പേരെയും ഡിസ്ചാർജ് ചെയ്തു. 2 പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അപകടത്തിൽ മരിച്ച 4-ാമത്തെയാളായ ആൽവിൻ ജോസഫിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ആൻഡ്രിഫ്റ്റയുടെ മൃതദേഹം 4 ചൊവ്വാഴ്ച സംസ്കരിക്കും. ഇറ്റലിയിലുള്ള അമ്മ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം. പാലക്കാട്ടെ നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി. മറ്റു 3 കുട്ടികളുടെയും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് പറവൂര കുട്ടിയുടെ അമ്മ വരാനുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച വെളുപ്പിന് 3:30 വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് പറവൂര് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് എടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. കുട്ടികളുടെ തിക്കും തിരക്കും അനുഭവപ്പെട്ട് കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ വളരെ അപൂർവമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അന്വേഷണം എല്ലാം നടത്തി വ്യക്തമാക്കേണ്ടതുണ്ട്. മുൻകരുതലുകൾ എങ്ങനെ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അതൊക്കെ ഈ സന്ദർഭത്തിലാണ് നമുക്ക് പരിശോധിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും സാധിക്കുക. കുട്ടികളുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. കോളേജ് ക്യാമ്പസിലെ പൊതുദർശനത്തിന് ശേഷം പറവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലായിരിക്കും ആൻഡ്രിഫ്റ്റയുടെ മൃതദേഹം സൂക്ഷിക്കുക. സാറയുടെ സംസ്കാരം 4 രാവിലെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. കൂടാതെ കളമശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുമുണ്ട്. മഴയ്ക്കൊപ്പം പടിയിറങ്ങി വന്ന ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം ഇപ്പോൾ. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.